നമസ്കാരം. കത്തിക്കുത്തും കൊലപാതകവുമായി മാറിയിരിക്കുകയാണ് കലാലയ രാഷ്ട്രീയങ്ങൾ. ഈ സാഹചര്യത്തിൽ നാം വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണിത്. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി ഇടുക്കിയിൽ കുത്തേറ്റ് മരിച്ചു. അതും കലാലയ രാഷ്ട്രീയത്തിന്റെ ഒരു രക്തസാക്ഷിയാണെന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ യുവാക്കൾ ഉൾപ്പെടെ പ്രതികരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ യുവാക്കൾ ഉൾപ്പെടെ കലാലയങ്ങളിൽ അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണമോ എന്ന വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. നമുക്ക് ആ പ്രതികരണങ്ങൾ ഒന്ന് കാണാം. അങ്ങനെ ഒരിക്കലും ഇല്ല. കാര്യം ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിനും പിന്നെ പൊതുജനങ്ങൾക്ക് ആവശ്യത്തിനൊക്കെ ആയിട്ട് പൊളിറ്റിക്സ് ആവശ്യം തന്നെയാണ്. പക്ഷേ അത് ഇതുപോലുള്ള ഒരു രീതിയിലോട്ട് മാറുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് വരുന്നത്. സൗഹൃദപരമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണെങ്കിലും വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ കലാലയത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പൊളിറ്റിക്സിനെ മാറ്റണം എന്നുള്ളത് അതിനോട് യോജിപ്പില്ല. ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു പൊളിറ്റിക്സ് നല്ലതാണ്. കലാലയ ജീവിതത്തിൽ അത് ഒരു ആവശ്യമായിട്ടുള്ളൊരു നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവം കൂടെയാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ വരുമ്പോഴത്തേക്കുണ്ടാവുന്ന കോളേജിൻ്റെ ആ ഒരു ഓളം, കലോത്സവം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇലക്ഷനും. അപ്പോൾ പാർട്ടിയും പൊളിറ്റിക്സും കലാലയത്തിൽ വരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ സൗഹൃദപരമായിട്ടുള്ള രീതിയിൽ പോകണം. കൊലപാതകം എന്നതിലുപരി സൗഹൃദപരമായിട്ട് രീതിയിൽ പോകണം. കലാലയ രാഷ്ട്രീയം അത്ര വലിയ കുഴപ്പമൊന്നുമല്ല. അത് മാന്യമര്യാദക്കായിട്ട് കൊണ്ടുപോയാൽ മതി. നമ്മൾ ഇതിൻ്റെ അകത്തും പാർട്ടികളുള്ളതാണ്. അപ്പം ഈ അടിപിടി കൂടുന്നതിനേക്കാളും നല്ല മാന്യമായിട്ട് പീസ്ഫുള്ളായിട്ട് പോണതല്ല അതിനേക്കാളും നല്ലത്. അതുമല്ലാതെ ഈ കുത്തും കൊലപാതകമൊക്കെ എന്തിനാണ് വേണ്ടത്? ഒരു പാവ അവർ നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ലേ? നമ്മളെപ്പോലെ ഒരു നമ്മളെപ്പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും അത്. ഒരു സഖാവാണത്. ആ സഖാവ് എന്തോന്ന് SFA എന്നുള്ള ഒരു പ്രസ്ഥാനത്ത് പ്രവർത്തിച്ചതിന് മാത്രമാണ് അങ്ങനെ ആ സഖാവിനെ കുത്തിക്കൊന്നത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കലാലയലാശം എന്ന് പറയുമ്പോൾ അടിപൊളി കൂടി ഒന്നും ഇല്ലാതെ എന്നത് പീസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനുള്ള ഒന്നാണ്. അതുമല്ലാതെ ഈ രാഷ്ട്രീയം കോളേജുകൾക്ക് ഉള്ളതിന് അത്ര വലിയ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം നമ്മൾ ഓരോ ഈ കലാലയത്തിൽ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്ത് പീസ്ഫുള്ളായിട്ടല്ലേ നമ്മൾ ഇതേപോലെ ഓരോ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് കലാലയ രാഷ്ട്രീയം തെറ്റാണെന്നൊന്നും ഞാൻ പറയൂല. നിരോധിക്കണ്ട. കലാലയ രാഷ്ട്രീയം നല്ലതാണ്. പിന്നെ ഇതുപോലുള്ള ഗുണ്ടാസംഘങ്ങളെ അനുവദിക്കരുത്. നല്ല രാഷ്ട്രീയം കോളേജിൽ വേണ്ടതാണ്. രാഷ്ട്രീയം നമ്മൾ കോളേജിലൂടെയൊക്കെയല്ലേ പഠിക്കുന്നത്. സ്കൂളിൽ നമുക്ക് രാഷ്ട്രീയം ഇല്ലല്ലോ. കോളേജിൽ എത്തുമ്പോഴല്ലേ രാഷ്ട്രീയം ഉള്ളത്. ഇതുപോലുള്ള ഗുണ്ടാസംഘം പാടില്ല കോളേജിൽ. പിന്നെ നമ്മൾ എന്നെ പോലെ ഒരു വിദ്യാർത്ഥിയാണ് മരിച്ചിരിക്കുന്നത്, കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിനെതിരെ പ്രതിഷേധിക്കണം. പിന്നെ ഇതുപോലുള്ള ഗുണ്ടാസംഘങ്ങളെ കോളേജിൽ അനുവദിക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയം വളരെ അത്യാവശ്യമാണ്. പക്ഷേ അത് കൊല്ലും കൊലയ്ക്കും വേണ്ടി ആവുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ലാതെ വിദ്യാർത്ഥി സമൂഹത്തിൽ ഒരു പരിധി വരെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന് കഴിയും. പക്ഷേ അതൊരു കാരണവശാലും ഈ തരത്തിലുള്ള ഒരു കൊലയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയോ ആകാൻ പാടില്ല. അതാണ് എൻ്റെ തീർച്ചയായിട്ടുള്ള അഭിപ്രായം. രാഷ്ട്രീയം എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കോളേജ് രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും ആ രാഷ്ട്രീയക്കാരും തന്നെ പ്രകോപിപ്പിക്കുന്നില്ല ഇന്ന് നിങ്ങൾ ചെയ്യണം ഇന്നയാളെ കൊല്ലണം എന്നുള്ള പറഞ്ഞില്ല. അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന പേഴ്സണൽ ഇഷ്യൂസ് മാത്രമായിരിക്കും അതിനകത്തുള്ളത്. അല്ലാതെ പേഴ്സണൽ ഇഷ്യൂസ് അല്ലാതെ ഒരു കാരണവശാലും ഈ തരത്തിൽ കൊല നടക്കുന്നില്ല. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി ഒരു വിദ്യാർത്ഥിയുടെ ഏതെങ്കിലും ഒരു പഠന കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളതിന് വേണ്ടിയിട്ട് ഒരു കൊലയ്ക്ക് പോകുന്നില്ല. മറിച്ച് അവർ തമ്മിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. ആ ഇഷ്യൂ വളർത്തിയെടുക്കാൻ മറ്റുള്ളവരുണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള കൊലപാതകം നടക്കുന്നത്. അതെ, കലാലയ രാഷ്ട്രീയം നിരോധിക്കണം എന്നൊരു അഭിപ്രായം എനിക്കില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ആക്ച്വലി രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ സ്വത്വവും ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ഇതാണല്ലോ. അതിൽ കലയുണ്ട്, എല്ലാ ഇത് അഭിപ്രായങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അത് പ്രകടിപ്പിക്കാൻ പറ്റുന്ന വേദി സ്കൂളിനേക്കാളും ഇപ്പം നമ്മൾ പണ്ടത്തെ പോലെ ഒരു സ്കൂൾ നമ്മുടെ സെക്കൻഡറി ഹയർ സെക്കൻഡറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കലയിലേക്ക് വരികയാണ്. ഇപ്പം പഴയതുപോലെ പ്ലസ് പ്രീ ഡിഗ്രി ഒന്നുമില്ല. അപ്പം അവിടെ വന്നിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക, നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക, അതുതന്നെയാണ് രാഷ്ട്രീയം. അല്ലാതെ ഒരു പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പാർട്ടി ഒരു എന്താണ് പാർട്ടിയുടെ ഒരു ഇതിനു വേണ്ടി ഒരു SFA എന്നോ KABBP എന്നോ അതിനേക്കാളപ്പുറം വേറെ ഒരുപാട് മാനങ്ങളുണ്ട് അതിന്. നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്കൊരു റെപ്രസെൻറ്റേറ്റീവ് വേണം. സോ എൻ്റെ ഒപ്പീനിയനിൽ കലാലയത്തിന് രാഷ്ട്രീയം വേണം. വയലൻസിലേക്ക് അത് പോണത് ശരിയല്ല. പക്ഷേ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണം, രാഷ്ട്രീയം വേണം. നമ്മുടെ യുവാക്കളുടെ പ്രതികരണം നിങ്ങൾ കേട്ടില്ലേ? രാഷ്ട്രീയമൊക്കെ നല്ലത് തന്നെയാണ്, അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അത് ആരോഗ്യകരമായ രാഷ്ട്രീയമായിരിക്കണം.
കത്തിക്കുത്തും കൊലപാതകവും കൊണ്ട് ഒരു തലമുറയെ നശിപ്പിക്കാമെന്നല്ലാതെ അതിലൂടെ ഒരു രാഷ്ട്രീയവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും വളരുകയില്ല. അതുകൊണ്ട് തന്നെ കലാലയങ്ങളിലെ രാഷ്ട്രീയങ്ങളിലുള്ള അടിപിടികളും കത്തിക്കുത്തുകളും ഒക്കെ പരമാവധി ഒഴിവാക്കാനായി നാം തന്നെ ശ്രമിക്കണം. ഈ രക്തസാക്ഷികളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കലാലയങ്ങളിൽ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നവർക്കെതിരെയാണ് ആദ്യം നടപടിയെടുക്കേണ്ടത്. അത്തരത്തിൽ ആരോഗ്യകരമായ ഒരു നല്ല രാഷ്ട്രീയ സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. തിരുവനന്തപുരം വിമൻസ് കോളേജിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ആദിത്യനൊപ്പം സനജ സതീഷ്, തത്തുമേനൂസ്.